ആദ്യം ഗോമൂത്രം ഇപ്പോൾ ചാണകം പിണറായിയുടെ പശുപ്രേമം സംഖികളെ തകർക്കാൻ ഹിഡൻ അജണ്ട ഗോവധ നിരോധന സർക്കുലറിനെതിരെ നിയമസഭയിൽ പ്രമേയം പാസാക്കിയ സർക്കാരിന് ഇതെന്തു പറ്റി നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ആദ്യം ഗോമൂത്രത്തിൽ നിന്നും മരുന്നുണ്ടാക്കി ഔഷധി വഴി വിൽക്കാൻ ശ്രമം ഇപ്പോൾ ചാണകം ബ്രാൻഡ് ചെയ്ത് മിൽമ വഴി വീട്ടിലെത്തിക്കാൻ ശ്രമം പിണറായി വിജയന് ഇത് എന്തു പറ്റി സംഖികളേക്കാൾ വലിയ പശുപ്രേമത്തിന് പിന്നിൽ എന്തെങ്കിലും ഹിഡൻ അജണ്ടയുണ്ടോ എന്ന് ചോദിക്കുകയാണ് ചിലർ മിൽമയുടെ അനുബന്ധ സ്ഥാപനമായി പ്രവർത്തിക്കുന്ന മലബാർ റൂറൽ ഡെവലപ്മെന്റ് ഫൗണ്ടേഷനാണ് ചാണകം ബ്രാൻഡ് ചെയ്ത് വീടുകളിലേക്ക് എത്തിക്കാൻ ഒരുങ്ങുന്നത് വലിയ തോട്ടങ്ങളിലും കൃഷിയിടങ്ങളിലും ഉപയോഗിക്കാവുന്ന രീതിയിൽ മാർക്കറ്റ് പിടിക്കാനാണ് സർക്കാർ സ്ഥാപനം ശ്രമിക്കുന്നത് ഇതിനായി പ്രത്യേക പാക്കറ്റുകളിൽ ചാണകം അളന്നു തൂക്കി മാർക്കറ്റുകളിൽ എത്തിക്കും ചാണകപ്പൊടിയായിട്ടാണ് ആദ്യഘട്ടത്തിൽ വിൽക്കാൻ ശ്രമിക്കുന്നത് 1, 2, 5, 10 കിലോഗ്രാം പാക്കറ്റിന് യഥാക്രമം 25, 27, 70, 110 രൂപയാണ് വില വൻകിട കർഷകർക്ക് അവർ ആവശ്യപ്പെടുന്ന രീതിയിൽ അതത് സ്ഥലങ്ങളിലും എത്തിച്ചു നൽകും കൃഷിവകുപ്പ് പ്ലാന്റേഷൻ കോർപ്പറേഷൻ സർക്കാരിന്റെ ഫാമുകൾ എന്നിവയ്ക്കായി വലിയ തോതിൽ ചാണകം നൽകാനുള്ള അനുമതിക്കായി മിൽമ പിണറായി സർക്കാരിനെ സമീപിച്ചിട്ടുണ്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ചിന് വേണ്ടി വലിയ അളവിൽ ചാണകം ഈ സർക്കാർ സ്ഥാപനം നൽകുന്നുണ്ട് ക്ഷീരസംഘങ്ങളോടനുബന്ധിച്ച് കർഷക കൂട്ടായ്മകൾ രൂപീകരിച്ചാണ് MRDF ചാണകം പൊടിയാക്കി വിപണിയിലെത്തിക്കാനാണ് ശ്രമം നേരത്തെ ഓർമ്മശക്തിയും ഏകാഗ്രതയും വർദ്ധിപ്പിക്കാനായി പശുവിൻ്റെ ചാണകവും ഗോമൂത്രവും ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിച്ച മരുന്നുകൾ പിണറായി സർക്കാർ വിപണിയിലെത്തിച്ചത് വാർത്താ പ്രാധാന്യം നേടിയിരുന്നു കേരള സർക്കാരിൻ്റെ കീഴിലുള്ള ആയുർവേദ ഔഷധ നിർമ്മാണ വിതരണ സ്ഥാപനമായ ഔഷധിയാണ് മരുന്ന് വിപണിയിലെത്തിക്കുന്നത് പഞ്ചഗവ്യഘൃതം എന്ന പേരിൽ പുറത്തിറക്കിയ ഔഷധത്തിൽ ഗോമൂത്രം ചാണകം പാല് തൈര് നെയ്യ് എന്നിവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് മഞ്ഞപ്പിത്തത്തിനും പനിക്കും അപസ്മാരത്തിനും ഈ മരുന്ന് ഉപയോഗിക്കാമെന്നാണ് ഔഷധിയുടെ വെബ്സൈറ്റിൽ പറയുന്നത് മാനസിക പിരിമുറുക്കങ്ങളും ഈ ഔഷധം കഴിച്ചാൽ ഇല്ലാതാകുമെന്നാണ് സർക്കാർ സ്ഥാപനം സാക്ഷ്യപ്പെടുത്തുന്നത് എന്നാൽ പശുവിൻ്റെ ചാണകവും ഗോമൂത്രവും ഔഷധമാണെന്ന് തെളിഞ്ഞതോടെ CPM അനുഭാവികളും ചില സംഘടനകളും രംഗത്തെത്തി ഇതേ തുടർന്ന് സത്യം തെളിഞ്ഞതിൻ്റെ നാണക്കേട് ഒഴിവാക്കാൻ പഞ്ചഗവ്യഘൃതത്തിൻ്റെ ചേരുവകൾ ഇപ്പോൾ ഔഷധിയുടെ വെബ്സൈറ്റിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുകയാണ് വാർത്തയെ തുടർന്ന് ഇടതുപക്ഷ അനുകൂല സംഘടന കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ഒരു വിഭാഗമായ സ്യൂഡോ സയൻസ് യൂസിംഗ് ലോ ആൻഡ് എത്തിക്സ് സംസ്ഥാന ഗ്രഡ്സ് കൺട്രോളറിനും ആയുർവേദത്തിൻ്റെ ചുമതലയുള്ള ഡെപ്യൂട്ടി ഗ്രഡ്സ് കൺട്രോളറിനും പരാതി നൽകി ഔഷധിയുടെ വെബ്സൈറ്റിലെ ഉൽപ്പന്നത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുമെന്നായിരുന്നു പരാതി ഇതേ തുടർന്നാണ് ഉൽപ്പന്നത്തിൻ്റെ വിശദാംശങ്ങളും ഇ ഷോപ്പിംഗും വെബ്സൈറ്റിൽ നിന്ന് ഒഴിവാക്കിയത് കേരള സർക്കാരിൻ്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ഔഷധി പൊതുമേഖലാ രംഗത്തെ ആയുർവേദ മരുന്നുകളുടെ ഏറ്റവും വലിയ ഉൽപ്പാദകരും ഔഷധിയാണ് പിണറായി സർക്കാർ ഉത്തരേന്ത്യയിൽ ഗോക്കളെ ആരാധിക്കുന്നതിനെതിരെ നേരത്തെ രംഗത്തു വന്നിരുന്നു ഗോവധം നിരോധിച്ച സംസ്ഥാനങ്ങൾക്കെതിരെ നിയമസഭയിൽ വരെ ശബ്ദം ഉയർത്തുകയും ചെയ്തിരുന്നു രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ നടപ്പാക്കിയ ഗോവധ നിരോധന സർക്കുലറിനെതിരെ നിയമസഭയിൽ പ്രമേയം കൊണ്ടുവന്ന പിണറായി സർക്കാരിന് ഇത് എന്തു പറ്റി എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത